സോ നമസ്കാരം, ഫുട്ബോൾ മൂപ്പലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ്രേ ട്രിൻഡ്രാഡെ ഡാ കോസ്റ്റ എന്ന് പറയുന്ന ആൻഡ്രേ എന്നെല്ലാവരും വിളിക്കുന്ന ഫ്ലുമിനേസിയുടെ ബ്രസീലിയൻ മിഡ്ഫീൽഡറിനെ കുറിച്ചാണ്. സോ ഇതൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ഓൺ പേപ്പർ. നമുക്കറിയാം ഫ്ലുമിനേസിയാണെങ്കിൽ ഡിനിസ് കളിക്കുന്ന സിസ്റ്റം വളരെ അറ്റാക്കിംഗ് സിസ്റ്റമാണ് അദ്ദേഹം അവിടെ കളിക്കുന്നത്. സോ ഫെർണാണ്ടോ ഡിനിസിൻ്റെ കീഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആണെങ്കിൽ ഡബിൾ പിവറ്റിൽ 4-2-3-1 സിസ്റ്റത്തിൽ ഡബിൾ പിവറ്റിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഡിനിസിൻ്റെ സിസ്റ്റം വളരെ മോഡേണായി എല്ലാവരും ശ്രദ്ധിക്കുന്ന വളരെ ക്വിക്ക് അഡാപ്റ്റീവായ വളരെ എനർജി ആവശ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ്, ഹൈ പ്രസിംഗ് സിസ്റ്റമാണ്. സോ ആ ഒരു ടീമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാവരും പറയപ്പെടുന്ന ഒരു നെയിമാണ് ഈ ആൻഡ്രേയുടേത്. സോ നമ്മൾ ആൻഡ്രേയെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫ്ലുമിനേസെ ഓവർ പെർഫോം ചെയ്യുന്ന എല്ലാവരും എക്സ്പെക്ടേഷൻ എക്സീഡ് ചെയ്തുകൊണ്ട് നല്ലവരെ പെർഫോം ചെയ്യണ രീതിയിൽ. സോ അങ്ങനെ തന്നെ അതിനാൽ തന്നെ പല യൂറോപ്യൻ ക്ലബ്ബുകളും ഫ്ലുമിനേസയുടെ ഗെയിം അനലൈസ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. പല ഫ്ലുമിനേസയുടെ പല താരങ്ങളിലും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. സോ അതിന് ഏറ്റവും ഹ്യൂജ്ലി പല ക്ലബ്ബുകളിലും റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ് ആൻഡ്രേ. നേരത്തെ ബാർസലോണ ഈ പ്ലെയറിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു, പക്ഷെ ബാർസലോണ പിന്നീട് വിട്ടു. ലിവർപൂൾ ഇപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, കൂടാതെ പല ക്ലബ്ബുകളും അദ്ദേഹത്തിൽ ഇൻട്രസ്റ്റ് സീരിയസ്ലി കാണിക്കുന്നുണ്ട്, യൂറോപ്പിലെ ടോപ്പ് ക്ലബ്ബുകളും. സോ എന്തുകൊണ്ടാണ് ഈ ആൻഡ്രേനെ എല്ലാവരും ഹൈലി അനലൈസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഥവാ ഫ്ലുമിനേസ് ടീമിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയറായി മാറുന്നത്, ജസ്റ്റ് നമുക്ക് നോക്കാം. സോ ഇദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഐ ടെസ്റ്റ് എന്ന് പറയുന്നത്, സോ നമ്മൾ പേപ്പറിൽ പറയുന്നതിനേക്കാളും ഐ ടെസ്റ്റ് എന്ന് പറയുന്നത്, സോ ഈ ഐ ടെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പ്ലെയറാണ്. സോ നമ്മളൊരു കളി കാണുകയാണെങ്കിലും അദ്ദേഹത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് പേപ്പറുള്ള സ്റ്റാറ്റ്സിലും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇദ്ദേഹമാണെങ്കിൽ ഈ ടീമിൽ നമ്മൾ പറഞ്ഞ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ പിവറ്റിൽ. പക്ഷേ ഇദ്ദേഹത്തിന് ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ ദ മിഡ്ഫീൽഡ്, ഓൾ ഓവർ ദ ഡിഫൻസ്, ഓൾ ഓവർ ദ അറ്റാക്കിംഗ് ഏരിയസിലും എല്ലാം ഫൈനൽ തേർഡിലും എല്ലാം ഇദ്ദേഹത്തിന് പ്രസൻസ് കാണാം. കാരണം ഫ്ലുമിനേസിലെ ഹൈലി ഡിമാൻഡിങ് ഗെയിമാണ് ഡിനിസിൻ്റെ കീഴിൽ ഇദ്ദേഹം കളിക്കുന്നത്. ഹൈലി ഡിമാൻഡിങ് ആണ് ഡിനിസ് എന്ന് പറയുന്ന കോച്ചിൻ്റെ ടാക്ടിക്സ്. സോ അത് ഇദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്, ഇദ്ദേഹം അഡാപ്റ്റ് ചെയ്യാറുണ്ട് ആ സിസ്റ്റത്തിൽ. സോ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ലൈൻ ബ്രേക്കിംഗ് പാസസ് സൂപ്പറാണ്. പിന്നെ നമ്മൾ പറയുമല്ലോ ഒരു മിഡ്ഫീൽഡിലെ ഏറ്റവും വേണ്ട ഒരു അബിലിറ്റിയാണ് വിഷൻ. ഇദ്ദേഹത്തിൻ്റെ വിഷൻ സൂപ്പറാണ്, പ്രത്യേകിച്ചും ഗെയിം അവയർനെസ്. ഇദ്ദേഹം പിച്ചിൽ സ്കാനിങ് ഈ ബുസ്കറ്റ്സിൻ്റെ സ്കാനൊക്കെ നമ്മൾ പറയുന്നില്ല, സോ ബുസ്കറ്റ്സ് ലെവലാണോ ഒന്നുമല്ല പറയുന്നത്, പക്ഷെ ആ ഒരു സ്കാനിങ് അബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. സോ നമ്മൾ അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോഴേക്കും പിച്ചിൽ അദ്ദേഹം സ്കാൻ ചെയ്യുന്ന കാണാം, ഒപ്പോണൻസിൻ്റെ പ്രഷർ ബീറ്റ് ചെയ്ത് അദ്ദേഹം ബോളുമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന കാണാം. സോ അദ്ദേഹം അത്യാവശ്യം പ്രഷർ റെസിസ്റ്റൻ്റ് ആണ്, സൂപ്പറായിട്ട് അദ്ദേഹം ആണെങ്കിൽ വിഷൻ ഉണ്ട് അദ്ദേഹത്തിന്. സോ അദ്ദേഹത്തിന് എവിടെ പാസ് ചെയ്യണം, തൻ്റെ ടീമേറ്റ്സ് എങ്ങോട്ട് റൺ നടത്തും എന്നൊക്കെ ഇദ്ദേഹം വളരെ ക്ലിയർലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാറായിട്ടുണ്ട്. സോ നമുക്ക് പിച്ചിൽ അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും ക്ലിയർലി അദ്ദേഹത്തിൻ്റെ ടീമേറ്റ്സ് എങ്ങോട്ടാണ് റൺ നടത്തേണ്ടത്, എപ്പോഴാണ് ബോൾ സ്വിച്ച് ചെയ്യേണ്ടത്. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഫ്ലുമിനേസയുടെ സിസ്റ്റം നമുക്കറിയാം വളരെ ഹൈലി നമുക്കൊരു ഏരിയ ഓവർ ക്രൗഡ് ആക്കിയിട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. സോ ഈ ഒരു സ്വിച്ച് പാസ് നടത്തുന്നതിൽ ഇദ്ദേഹം സൂപ്പറാണ്. മിക്കപ്പോഴും ഈ ഒരു സ്വിച്ച് പാസ് നടത്തുന്നതും ഇദ്ദേഹമാണ്. സോ ഒരു ഏരിയ ഓവർ ക്രൗഡ് ആയിട്ട് റൈറ്റ് വിങ്ങോ ലെഫ്റ്റ് വിങ്ങോ എവിടെയാണ് ഓവർ ക്രൗഡ് ആക്കിയിട്ട് അവിടെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ട് പെട്ടെന്ന് വിങ്ങറോ വിങ് ബാക്കോ റൺ നടത്തുമ്പോൾ സ്വിച്ച് ചെയ്ത് നമുക്ക് കാണാം. സോ ഇദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ച് പാസസ് എല്ലാം സൂപ്പറാണ്. പിന്നെ ലൈൻ ബ്രേക്കിംഗ് പാസസ് സൂപ്പറാണ്. പിന്നെ കൂടാതെ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനെതിരെ നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ടീംമേറ്റ്സ് സ്പേസസിലോട്ട് റൺ നടത്തുമ്പോൾ കറക്റ്റായിട്ട് ഇദ്ദേഹമാണെങ്കിൽ ആ സ്പേസസിലോട്ട് ബോൾ സപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ അറ്റാക്കിംഗ് ഏരിയാസിൽ ഇദ്ദേഹൻ്റെ ഔട്ട്പുട്ട് വളരെ ഹൈ ആണ്, ശരിയാണ്. ഗോൾസോ അസിസ്റ്റോ അങ്ങനെ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഗോൾസിൻ്റെ പിന്നിലും ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും, അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റീവ് പാസ് ആണോ, അത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫ്ലുമിനേസിയുടെ പിച്ചിൽ ഓവറോൾ ഓടി നടന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലുമിനേസി ഓൾമോസ്റ്റ് 60% പൊസഷൻ വെച്ച് കളിക്കുന്ന ടീമാണ്. സോ അതിനാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ബോള് ഫ്ലുമിനേസിയുടെ ഫീറ്റിലാണ്. സോ ഫ്ലുമിനേസ് എന്ന ടീമിൻ്റെ ഫീറ്റിലാണ്. സോ ഇദ്ദേഹമാണ് ആ ഒരു ആങ്കർ റോള് നടത്തുന്നത്. അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 64 passes per match per 90 കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ പാസ് പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് 93.7% ആണ്. സോ വിച്ച് ഈസ് റിയലി ഹൈ. നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2022 ബ്രസീലിയൻ സെറിയയിലെ സ്റ്റാറ്റ്സ് ആണ് പറഞ്ഞത്, ഓൾമോസ്റ്റ് 61 matches ഇദ്ദേഹം ഓൾ കോമ്പറ്റീഷനിലായിട്ട് ലാസ്റ്റ് സീസൺ കളിച്ചിരുന്നു. ലാസ്റ്ര 2022 ഫ്ലുമിനേസിക്ക് വേണ്ടി കളിച്ചിരുന്നു. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയറാണ്. ആ 61 matches നിന്ന് ഓൾമോസ്റ്റ് 94% അറൗണ്ട് പാസ് ആക്കുറസി ഇസ് റിയലി ഗുഡ്. പിന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു കാര്യമാണെങ്കിൽ ഇദ്ദേഹത്തിനാണ് ബോള് സെൻറ്റർ ബാക്സിൻ്റെ നിന്ന് മറ്റുമൊക്കെ റിസീവ് ചെയ്തിട്ട് ആ ഒരു ലൈൻ ബ്രേക്കിംഗ് റൺസ് നടത്തുക, അതോ ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കുക, അതോ പ്രോഗ്രസീവ് റൺസ് നടത്തുക. സോ ഇദ്ദേഹം ഇനീഷ്യൽ പ്രസ്സൊക്കെ ബീറ്റ് ചെയ്യുന്നത് സൂപ്പറാണ്. സോ രണ്ട് പ്ലേസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസ് ചെയ്യാൻ വരുമ്പോഴേക്കും അദ്ദേഹം ബീറ്റ് ചെയ്തുകൊണ്ട് ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകാറായിട്ടുണ്ട്. പിന്നെ ടീംമേറ്റ്സിനെ ആ ഒരു ബോൾ അറ്റാക്കിംഗ് ഏരിയസോട്ട് സപ്ലൈ ചെയ്യുന്നതിൽ വളരെ ഹൈലിയാണ് ഇദ്ദേഹത്തെ ഡിനിസ് യൂസ് ചെയ്യുന്നത്. അത് ക്ലിയർലി സൂപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് എടുത്തു പറയേണ്ട കാര്യമാണ്, സൂപ്പർ ഡ്രിബിളറാണ്, നല്ല അത്യാവശ്യം പേസ് ഉണ്ട്. സോ ഇദ്ദേഹത്തിന്
176 centimeter ആണ് ഹൈറ്റ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ ഗെയിം നല്ലത് തന്നെയാണ്. അതായത് നല്ലപോലെ തന്നെ ഫിസിക്കൽ പ്രസൻസ് മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിനേക്കാളും സൈസ് ഉള്ളവരോടൊപ്പം ഒക്കെ തന്നെ ഇത് ഇടിച്ച് നിൽക്കാറുണ്ട്. പിന്നെ പ്രസ്സൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം പോകാറായിട്ടുണ്ട്. പിന്നെ ചില അവസരങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ സെൻറ്റർ ബാക്ക് റോളിലോട്ട്, പ്രത്യേകിച്ചും ഒരു എന്നാ 3 CB റോളിലോട്ട് മാറ്റി ബോൾ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്ത് രണ്ട് സെൻറ്റർ ബാക്സിനൊപ്പം സപ്പോർട്ട് ചെയ്തൊരു 3rd CB ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചില അവസരങ്ങളിൽ ഡിനിസ് യൂസ് ചെയ്യരുത്. പക്ഷേ അദ്ദേഹത്തിന് 176 centimeter ഹൈറ്റ് ഉള്ളതിനാൽ തന്നെ പല അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഏരിയയിലുള്ള ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ച് ഹൈറ്റിലുള്ള ഡിസഡ്വാൻറ്റേജ് കാരണമാണ് അത് മുതലെടുക്കുമായിരുന്നു. സോ ആ ഒരു റോളിൽ പല അവസരങ്ങളിൽ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അത് ആ റോളിലോട്ടുള്ള പരീക്ഷണം കുറച്ച് കുറച്ചായിരുന്നു ഡിനിസ്. പക്ഷേ എന്നാലും യൂസ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും ബിൽഡപ്പിലും മറ്റുമൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ഏരിയസിലുള്ള ഔട്ട്പുട്ട് പറഞ്ഞു. പിന്നെ ഡിഫൻസീവ് ഏരിയസിലുള്ള ഔട്ട്പുട്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 60% പൊസഷൻ ഫ്ലുമിനേസ് നടത്താറുണ്ട് മാച്ചിൽ. അതിനകത്ത് തന്നെ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ അത് അധികം ഹൈ ആയിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഈ 60% പൊസഷൻ ഉള്ളതിനാൽ തന്നെയാണ് കൂടുതൽ നേരവും ബോൾ ഫ്ലുമിനേസിയുടെ കാലിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ നമ്മളാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഓവറോൾ ഡിഫൻസീവ് സ്റ്റാറ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ നല്ല ഹൈ അഗ്രസീവ് പ്രഷറാണ്. അതുപോലെ തന്നെ 8.09 സക്സസ്ഫുൾ ഡിഫൻസീവ് ആക്ഷൻസ് ആർ പെർ 90 മിനിറ്റ്സ് ഇദ്ദേഹം നടത്താറായിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ വളരെ ഹൈ ആയിട്ട് തോന്നില്ല. പക്ഷേ നമുക്കറിയാം പൊസഷൻ ധാരാളം കീപ്പ് ചെയ്യുന്ന ടീമാണ് ഇവർ. അതിനകത്ത് തന്നെ 8.09 സക്സസ്ഫുൾ ഡിഫൻസീവ് ആക്ഷൻസ് ആണ് ഇവർ എടുക്കാറ് പെർ 90. കൂടാതെ 6.06 ഡിഫൻസീവ് ഡ്യുവൽസ് പെർ 90 ഇദ്ദേഹം നടത്താറുണ്ട്. അതിലെ ഡിഫൻസീവ് ഡ്യുവൽസിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് 63.5% ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവിൽ വളരെ എക്സലന്റ് പ്ലെയർ തന്നെയാണ്. നമ്മൾ പറയുന്ന ഐ ടെസ്റ്റ് ഒക്കെ വേണ്ടത് ഇവിടെയാണ്. സോ സ്കൗട്ട്സും എല്ലാം പറയുന്നത് ഐ ടെസ്റ്റ് ഒക്കെ വേണ്ടത് ഇവിടെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് റോൾ വളരെ ഹൈ ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കൗണ്ടർ പ്രസ്സിങ് ഓപ്പോസിഷൻ്റെ കൗണ്ടർ അറ്റാക്സ് ഒക്കെ തുടങ്ങുമ്പോൾ എപ്പോൾ ചെന്ന് പ്രസ് ചെയ്യണം, എപ്പോൾ ചെന്ന് കൗണ്ടർ പ്രസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെ കരുതി ഇദ്ദേഹം സൂപ്പർബാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് സൂപ്പർബാണ്. പ്രത്യേകിച്ചും ടീം അറ്റാക്കിനൊക്കെ പോകുമ്പം ആ ഒരു മിഡ്ഫീൽഡിലെ ഡിഫൻസീവ് കുറവാണ്. മിഡ്ഫീൽഡ് എക്സ്പോസ് ആവാതിരിക്കാനായിട്ട് കവർ കൊടുക്കുന്നത് ഈ ആൻഡ്രയാണ് മേജർലി. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിംഗ് അബിലിറ്റി വളരെ ഹൈ ആണ്. അതാണ് സ്കൗട്ട്സുകളും കൂടാതെ അനലിസ്റ്റുകളും എല്ലാം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിംഗ് അബിലിറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. സോ ഇതേ ഒരു ഐ ടെസ്റ്റ് വേണ്ട പ്ലെയർ ആണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് വർക്ക്ലോഡ് നമുക്ക് ടീമിൽ എടുത്ത് കാണാവുന്നതാണ്. നല്ലപോലെ ഡിഫൻസീവ് വർക്ക്, ടാക്ലിങ്ങും എല്ലാം സൂപ്പറാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ ഓവറോൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഹൈലി പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. 22 വയസ്സാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിന് ഡ്രിബിളിംഗ് അബിലിറ്റി ഉണ്ട്, അത്യാവശ്യം പ്രസ് റെസിസ്റ്റൻ്റ് ആണ്, വിഷൻ ഉണ്ട്, പാസിംഗ് റേഞ്ച് വളരെ ഹൈ ആണ്. സോ ഡിഫൻസീവ് വർക്ക്ലോഡ് എടുക്കും. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ പ്ലെയർ ആണ്. ലിവർപൂളുമായിട്ട് ഇപ്പം ലിങ്ക്സ് വരുന്നുണ്ട്. സോ ഫബീനോയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് പെർഫെക്റ്റ് ആക്കി ശരിയാണ്. ബ്രസീലിയൻ ലീഗിലാണ് അദ്ദേഹം കളിക്കുന്നത്, ബ്രസീലിയൻ സെറിയയിലാണ് കളിക്കുന്നത്, യൂറോപ്പ് ലെവൽ കോമ്പറ്റീഷൻ അല്ല. പക്ഷേ ഇവിടെ വന്ന് അഡാപ്റ്റ് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. സോ ഹൈലി എല്ലാവരും റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറായി മാറിയിരിക്കുകയാണ്. ലോങ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയൽ ഫബീനോ റീപ്ലേസ്മെൻ്റായി മാറാൻ പറ്റുന്ന പ്ലെയർ തന്നെയാണ്. ഫബീനോയെക്കാളും കൂടുതൽ ഔട്ട്പുട്ട് അറ്റാക്കിംഗ് ഏരിയാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വളരെ എനർജറ്റിക് ആയ ഒരു പ്ലെയറായി ഇദ്ദേഹത്തിന് മാറാൻ സാധിക്കും ലോങ് ടൈം വരികയാണെങ്കിൽ. സോ ലിവർപൂളിന് പറ്റിയൊരു സൈനിങ് തന്നെയാണിത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഫ്ലുമിനേസെ താരത്തെ വിൽക്കാനായിട്ട് അധികം റെഡി ആവുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ അവരുടെ സീസൺ തുടങ്ങി പകുതിയായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ അവരുടെ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീസായ താരത്തെ വിൽക്കാനായിട്ട് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് തന്നെ ഈ ഡീൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ ആൻഡ്രെ പ്രഷർ ചെയ്താൽ മാത്രമേ ഫ്ലുമിനേസെ വിൽക്കത്തുള്ളൂ. ഒരു 20-22 million എറൗണ്ട് ഇദ്ദേഹത്തെ ഫ്ലുമിനേസിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഈ ട്രാൻസ്ഫർ വിൻഡോ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മിക്കവാറും ഈ താരത്തെ ഏതെങ്കിലും ഒരു വമ്പൻ യൂറോപ്യൻ ക്ലബ്ബ് കൊത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. സോ ലിവർപൂൾ ഈ താരത്തിൽ സീരിയസ്ലി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. കൂടാതെ പല യൂറോപ്യൻ ക്ലബ്ബുകളും ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കാണിച്ചു വരുന്നുണ്ട്. പക്ഷേ ഫ്ലുമിനേസെ താരത്തെ ഇപ്പോൾ വിൽക്കാൻ റെഡിയല്ല. ആൻഡ്രെ പ്രഷർ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു മൂവ് ഇപ്പം സാധിക്കത്തുള്ളൂ. സോ അദ്ദേഹത്തെ ഫ്ലുമിനേസെ വിൽക്കുമെന്നോ ലിവർപൂൾ അദ്ദേഹം വരുമോന്നോ നമുക്ക് കണ്ടു നോക്കാം. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.